ജോയിസ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എല്ലാവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിന്റെ ദാസനാണ് കടന്നു വന്നിരിക്കുന്നത്. ഗോസ്പൽ ഫോർ ഡിസേബിൾഡ് ഇൻ ഇന്ത്യ എന്ന ഒരു പ്രവർത്തനത്തോട് അനുബന്ധിച്ച് ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവദാസനാണ്. ആ കർത്താവിൻ്റെ ദാസന്റെ പേര് പി സി സ്കറിയ എന്നാണ്. ആ കർത്താവിൻ്റെ ദാസൻ തൻ്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളെയാണ് നമ്മോട് ഷെയർ ചെയ്യുന്നത്. അത് നമ്മുടെ എല്ലാ കേൾവിക്കാർക്കും അനുഗ്രഹവും ആശ്വാസവും വിടുതലും ആയിത്തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ആ പ്രിയ കർത്താവിന്റെ ദാസനെ ഞങ്ങൾ ജോയ്സ് ടി വിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യും. ദൈവദാസനെ സന്തോഷമായിരിക്കുന്നുവോ? സന്തോഷമായിരിക്കുന്നു. ഓക്കെ, മിനിസ്ട്രി ഒക്കെ അനുഗ്രഹമായി നടക്കുന്നല്ലോ. ദൈവദാസനെ ആ സാക്ഷ്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ഒരുമിച്ച് ദിവസം പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്തുതിക്കുന്നു കർത്താവേ, നമ്മുടെ സന്നിധിയിലെ കടിയങ്ങൾ അടുത്തു വരുന്നു കർത്താവേ. ഹല്ലേലൂയ, ദൈവം ഞങ്ങളെ നടത്തുന്ന വിധങ്ങളും വഴികളും ഹല്ലേലൂയ, കർത്താവിന്റെ പരിപാലനവും സ്നേഹവും ഒക്കെ നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാല് ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുമ്പോൾ അത് കേൾക്കുന്നവർക്ക് അനുഗ്രഹവും കൂടുതലും ആശ്വാസവും ആത്മീക വർധനവിനും കാരണമായി തീരുവാന് പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിച്ചാട്ട. ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നാട്ട. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ഓക്കേ, ദൈവദാസനെ ഇപ്പോ നമ്മളോട് ഒപ്പം എവിടുന്നാണ് ദൈവദാസൻ ജോയിൻ ചെയ്തിരിക്കുന്നത്? ഞാൻ കോട്ടയം ജില്ലയിലെ വാഴൂര് എന്റെ സ്വഭവനത്തിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കേ, കർത്താവിന്റെ ദാസൻ കുടുംബമായിട്ടാണല്ലോ. അതെ, കുടുംബസ്ഥനാണ്, ഭാര്യയുണ്ട്, മൂന്ന് മക്കൾ. ഓക്കേ, കർത്താവ് സഹായിക്കട്ടെ. ദൈവദാസന്റെതായ ജീവിതത്തിന്റെ അനുഭവങ്ങളെ ദൈവദാസന് ഷെയർ ചെയ്യും. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാവട്ടെ. ഇങ്ങനെ എന്റെ സാക്ഷ്യങ്ങൾ പ്രസ്താവിക്കാൻ തക്കോണം അവസരം ഒരുക്കിയ തന്ന ജോയിസ് ടി വിയോടുള്ള പ്രത്യേക കടപ്പാടുകൾ അറിയിക്കട്ടെ. ദൈവകൃപയാല് എൻ്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആരംഭം 1965 ഞാൻ ജനിക്കുന്നത്. ഞാൻ ഒരു ഓർത്തഡോക്സ് പാരമ്പര്യ കുടുംബത്തിലാണ് ജനിച്ചത്. എൻ്റെ പിതാവ് ഇവിടെയുള്ളതായ വാഴൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ സ്റ്റാഫായിരുന്നു. മാതാവ് ഹൗസ് വൈഫായിരുന്നു. ഞാൻ മൂന്നാമനായിട്ടാണ് ജനിക്കുന്നത്. എൻ്റെ മൂത്തത് രണ്ട് സഹോദരിമാരാണ്. അപ്പോൾ രണ്ട് സഹോദരിമാർക്ക് ശേഷം ഒരാൺകുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത സമയത്ത് എൻ്റെ ജനനം. അതിൻ്റെതായ സന്തോഷത്തിൽ ഭവനം മുന്നോട്ട് പോയെങ്കിലും എൻ്റെ നാലാമത്തെ വയസ്സിലെ പോളിയോ എന്ന രോഗം എന്നെ പിടിപ്പാനിടയായി തോന്നുന്നു. എനിക്കൊരു പനി വരികയും ഞങ്ങളുടെ സമീപത്തുള്ളതായ കങ്ങഴ ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിറ്റായി. അവിടെ ഒരാഴ്ച പനിയുടെ ചികിത്സ കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കാലിനൊരു വേദന വന്നു. നിലത്ത് ഉറയ്ക്കാത്തൊരു സാഹചര്യം വന്നു. പെട്ടെന്ന് വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേന് എൻ്റെ വലത്തുകാല് പൂർണ്ണമായി തളർന്നിരുന്നു. ആ രോഗം ഇടത്തുകാലിലേക്കും കയറി എന്ന ഒരു പ്രത്യേക സന്നാഫമായിരുന്നു. പെട്ടെന്ന് ഒരു പ്രത്യേക ഇഞ്ചക്ഷൻ ഇടത്തുകാലിൻ്റെ ഏണിന് തരികയും അതോടെ ആ രോഗം അവിടെ നിന്നു. അതുകൊണ്ട് വലത്തുകാല് പൂർണ്ണമായി തളർന്ന് ഇടത്തുകാലിന് അല്പമായ ബലക്ഷയം ഉണ്ടെങ്കിലും വലത്തു കാല് കൈ ഊന്നി എനിക്ക് നടക്കുവാനായി സാധിക്കുന്നത്. അങ്ങനെ നാലാമത്തെ വയസ്സിൽ പോളിയോയുടെ ഒരു രോഗാവസ്ഥയിൽ കൂടെ ഞാൻ കടന്നുപോയി. അതിൻ്റെതായ ദുഃഖങ്ങളും ഭാരങ്ങളും കുടുംബമായി അനുഭവിച്ചു. ആ സമയത്ത് എനിക്ക് ഇളയൊരു പെങ്ങൾ കൂടി ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ നാലു പേരാണ് സഹോദരങ്ങളായിട്ടുള്ളത്. എൻ്റെ മാതാപിതാക്കള് ആ കാലഘട്ടത്തിൽ ചെയ്യാവുന്ന രീതിയിലുള്ള എല്ലാ ട്രീറ്റ്മെന്റുകളും ചെയ്തു. കൊണ്ടുപോകുന്ന പുണ്യ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചു. എന്നാൽ വൈദ്യശാസ്ത്രത്തിനോ ഒന്നും എൻ്റെ രോഗാവസ്ഥയ്ക്ക് ഒരു ഭേദം വരുത്തുവാൻ കഴിഞ്ഞില്ല. വലത്തുകാലിൻ്റെ സ്വാധീനം നഷ്ടപ്പെട്ടു. അതിൻ്റെതായ ഒത്തിരി ദുഃഖങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും പവനം അനുഭവിച്ച് മുന്നോട്ട് പോയി. അങ്ങനെ അതുകൊണ്ട് എൻ്റെ വിദ്യാഭ്യാസം പോലും ആരംഭം കുറിക്കുവാൻ അല്പം ബുദ്ധിമുട്ട് വന്നു. ഞാൻ എൻ്റെ വീട് ജംഗ്ഷനിൽ നിന്നും സ്കൂളിൽ നിന്നും ഏതാണ്ട് 2 കിലോമീറ്റർ ഉള്ളിലായതുകൊണ്ട് അന്നത്തെ സാഹചര്യത്തിൽ വാഹനങ്ങളൊന്നും പോകാനില്ലാത്തതുകൊണ്ട് വിദ്യാഭ്യാസം പോലും അല്പമായ താമസം വന്നു. എങ്കിലും എൻ്റെ 6-ാമത്തെ വയസ്സിൽ 1-ാം ക്ലാസ്സിൽ എൻ്റെ പിതാവിൻ്റെ
ജ്യേഷ്ഠൻ കുമളിയിലാണ് താമസിക്കുന്നത്. കുമളിയിലെ സ്കൂള് അവരുടെ വീടിനോട് അടുത്തായിരുന്നു കൊണ്ട് ഒന്നാം ക്ലാസ് വിദ്യാഭ്യാസം ഞാൻ കുമളി ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് ആരംഭിക്കാൻ ഇടയായി തീർന്നത്. എന്നാൽ അന്നത്തെ കാലഘട്ടത്തിൽ ഏതാണ്ട് 1972 കാലഘട്ടമാണ്. ആ സമയത്ത് കുമളിയിലൊക്കെ നല്ല തണുപ്പിൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രയാസവും ഉണ്ടായുണ്ട്. അവിടുത്തെ ജീവിത എനിക്ക് അല്പം ബുദ്ധിമുട്ടായി തീർന്നതുകൊണ്ട് 2ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള എൻ്റെ വിദ്യാഭ്യാസം എൻ്റെ അമ്മ വീട്ടിൽ കോട്ടയം ജില്ലയിൽ തന്നെ കങ്ങഴ മുണ്ടത്താനം എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ അമ്മ വീട്ടിൽ വെച്ചാണ് 4ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം നടന്നത്. അതിനുശേഷം 5ാം ക്ലാസ് തൊട്ട് ഞങ്ങളുടെ സ്ഥലത്ത് തന്നെ അന്നത്തെ ഒരു സൈക്കിളൊക്കെ വാങ്ങി ഒരാളെ കൊണ്ടുപോകാനുള്ള ക്രമീകരണമൊക്കെ ചെയ്ത് വീട്ടിൽ നിന്ന് തന്നെ സ്കൂളിലെ കടന്ന് സൈക്കിളിൽ പോയുള്ള വിദ്യാഭ്യാസം, മറ്റൊരാൾ സൈക്കിളിൽ പുതിയ ഇരുത്തി കൊണ്ടുപോകുന്ന, അങ്ങനെയാണ് 5ാം ക്ലാസ് ഉള്ള ചില വർഷങ്ങൾ മുന്നോട്ട് പോയി. ഏതാണ്ട് 7ാം ക്ലാസ് 8ാം ക്ലാസ് ഒക്കെ വന്നപ്പോൾ തന്നെ ഞാൻ കൈ മുട്ടയിൽ പിടിച്ച് തന്നെ നടന്ന് തന്നെ സ്കൂളിൽ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. അങ്ങനെ തുടർന്നുള്ള വിദ്യാഭ്യാസം നടക്കുവാൻ കർത്താവ് ഇടയാക്കി തോന്നു. അപ്പോൾ തന്നെ ഭവനത്തിലെ സാഹചര്യങ്ങള്, പിതാവിന് ജോലിയുണ്ട് എങ്കിൽ തന്നെ ഓരോരുത്തർക്ക് മാറി മാറി രോഗങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ വന്ന് ഒത്തിരി സാമ്പത്തികമായ ഞെരുക്കങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടിൽ കൂടിയെല്ലാം ഭവനം കടന്നുപോയി. അപ്പോൾ എൻ്റെ പിതാവ് ബാങ്കിലെ കോപ്പറേറ്റീവ് ബാങ്കിലെ സ്റ്റാഫാണ്. അപ്പോൾ തന്നെ പിതാവ് ഞങ്ങൾ ഓർത്തഡോക്സ് സഭയുടെ ഒരു നല്ല വിശ്വാസിയായിട്ട് സഭയുടെ ട്രസ്റ്റിയായിട്ടും സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്ററായിട്ടും അങ്ങനെയുള്ള ചുമതലകളും ഉത്തരവാദിത്വങ്ങളും ഒക്കെ നിർവഹിച്ച് ആ ഒരു സഭാ ഭക്തൻ എന്ന നിലയിൽ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ആ ചെറുപ്രായത്തില് എൻ്റെ മനസ്സിൽ മറ്റുള്ള കുട്ടികള് ഒക്കെ ഓടി ചാടി നടക്കുമ്പോൾ സ്കൂളിലെ ഇന്റർവ്യൂ സമയത്തൊക്കെ ഞാൻ പലപ്പോഴും ക്ലാസ് റൂമിനുള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടി പുസ്തകങ്ങളൊക്കെ വായിച്ചിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയായിരുന്നു. എൻ്റെ വൈകല്യം മറ്റുള്ളവരെ പടി ഓടി നടക്കുവാൻ എനിക്ക് ബുദ്ധിമുട്ട് വരുത്തി. അതുകൊണ്ട് മനസ്സിനുള്ളില് ഒരു ദൈവമുണ്ടോ എന്ന ഒരു ചിന്തയൊക്കെ ആ കാലഘട്ടത്തിൽ എനിക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നു. അങ്ങനെയുള്ള ചിന്തകളും ഒക്കെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ 1979 ആയപ്പോൾ ഞാൻ 7ാം ക്ലാസ്സില് പഠിക്കുന്ന സമയത്ത് എൻ്റെ മാതാവിന് യൂട്രസ് സംബന്ധമായി ഒരസുഖം സംഭവിക്കുകയും മാതാവ് ഹോസ്പിറ്റലിലായി വളരെ ആ ഒരു ബുദ്ധിമുട്ടിൽ കൂടെയും കടന്നുപോയി. ആ സമയത്ത് ഞങ്ങളുടെ ഭവനത്തിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായ കുടുംബവുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിൽ വന്ന ഒരു കുടുംബവും അവിടെ അവരുടേതായ ദൈവദാസരും കൂടെ ഭവനത്തിൽ ആദ്യം കടന്നു വരികയും ഹോസ്പിറ്റലിൽ പോയി മാതാവിനെ കണ്ട് പ്രാർത്ഥിക്കുകയും തിരിച്ച് ഭവനത്തിൽ വന്ന് ഞങ്ങളോട് സുവിശേഷം പറയുകയും പ്രാർത്ഥിക്കുകയും ആ സഭയിലേക്ക് ഞങ്ങളെ ഇങ്ങനെ വിളിക്കുകയും ഒക്കെ ചെയ്തു. ആ പ്രത്യേക സന്ദർഭത്തിൽ ഞാനും എൻ്റെ മൂത്ത സഹോദരിയും കൂടി ഞങ്ങളുടെ നാട്ടിലുള്ള ചർച്ച് ഓഫ് ഗോഡിന്റെ ചർച്ചിലേക്ക് കടന്നു പോവാൻ ഇടയായി തീർന്നു. അവിടെ വെച്ച് 1979 ഞാൻ രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീർന്നത്. ആ ചർച്ചിൽ നടന്നതായ ഒരു മിനി കൺവെൻഷനില് അന്നത്തെ ആ സഭയുടെ പാസ്റ്ററായിരിക്കുന്ന കർത്താവിന്റെ ദാസന് ദൈവജനം സംസാരിച്ചപ്പോൾ നസറന യേശുവിനെ എന്തു ചെയ്യേണ്ടു എന്ന് പീലാത്തോസ് ചോദിക്കുന്ന ഒരു ചോദ്യം എടുത്തുകൊണ്ട് അദ്ദേഹം അന്ന് ദൈവജനം സംസാരിച്ചത്. ആ ദൈവജന സംസാരത്തില് അദ്ദേഹം നസറന യേശുവിനെ എന്തു ചെയ്യേണ്ടു എന്നതിന് 3 ഉത്തരങ്ങൾ അദ്ദേഹം തന്നെ പറയുവാനിടയായി തന്നു. പീലാത്തോസിന്റെ ഭാര്യ പറയുന്നു അദ്ദേഹത്തെ വിട്ടയക്ക എന്ന് പറയുന്നു. രണ്ടാമത് ജനം ആർത്തു വിളിക്കുന്നു അത് അദ്ദേഹത്തെ ക്രൂശിക്ക എന്ന്. ഈ 2 ഉത്തരങ്ങൾ പറഞ്ഞിട്ട് അപ്പോസ്തല പ്രവൃത്തി 4ാം അധ്യായത്തിൽ നിന്നും ആ ദൈവദാസന് ആകാശത്തിന് കീഴിൽ മനുഷ്യരിടയിൽ രക്ഷിക്കപ്പെടുവാൻ നൽകപ്പെട്ട വേറൊരു നാമം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷയ്ക്കായിട്ട് യേശുവിന്റെ നാമമാണ് എന്ന് ഉള്ള വചനം എടുത്തുകൊണ്ട് രക്ഷയുടെ ആഹ്വാനം ചെയ്യുവാനിടയായി തീർന്നു. ആ വചനത്തിന് മുമ്പാകെ ഞാന് എന്നെ തന്നെ കർത്താവിന്റെ കരങ്ങളില് എന്റെ കർത്താവിനെ രക്ഷകനായി സ്വീകരിപ്പാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി. അങ്ങനെ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ എനിക്ക് കർത്താവിനെ രക്ഷകനായി സ്വീകരിപ്പാൻ കർത്താവ് ഇടയാക്കി തീർന്നു. എന്നാല് ആ ഒരു സാഹചര്യത്തില് ആ സഭയുടെ ചില പ്രതിസന്ധികളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ പ്രത്യേകിച്ച് ഞാനും എൻ്റെ
മൂത്ത സഹോദരി മാത്രമേ വിശ്വാസത്തിലേക്ക് അന്ന് സഭയിലേക്ക് കടന്നു പോയിരുന്നുള്ളൂ. ആ ഒരു സാഹചര്യത്തില് പിന്നെ അങ്ങോട്ട് പോകുവാൻ സാധിച്ചില്ല. ഭവനത്തിനുള്ളില് ഞങ്ങള് സഭയായിട്ട് കുടുംബമായിട്ട് ഒരു എക്യുമെനിക്കൽ കൂട്ടായ്മയുടെ ബന്ധത്തിലേക്ക് വരികയും അങ്ങനെ വർഷങ്ങളോളം എക്യുമെനിക്കൽ പ്രയർ ഫെലോഷിപ്പ് ആയിട്ട് ഈ നാട്ടിലുള്ളതായ സി എസ് ഐ ഓർത്തഡോക്സ് മത്തോമ സഭകളിലുള്ള വിശ്വാസികൾ ചേർന്ന് മത്തോമയിലും ഇവാഞ്ചലിക്കലുമുള്ള പാസ്റ്റർമാരെ ദൈവവചനം നൽകുന്ന ഒരു ശക്തമായ എക്യുമെനിക്കൽ കൂട്ടായ്മയിലൂടെ ഞങ്ങൾ വർഷങ്ങളോളം മുന്നോട്ട് പോയി. ആ കാലഘട്ടങ്ങളിൽ എൻ്റെ വിദ്യാഭ്യാസം എസ് എൽ സിയും പി ഡി സി വരെ ഞാൻ പഠിച്ചു. അതിനുശേഷം ഞാൻ കുറച്ചു നാള് ഭവനത്തിലായിരുന്നു. അതിനുശേഷം ഒരു ബിസിനസ്, എനിക്കൊരു ബിസിനസ്സുകാരനാകണം എന്നതായിരുന്നു എൻ്റെ ചെറുപ്രായത്തിലെ ആഗ്രഹം. അങ്ങനെ എൻ്റെ ഞങ്ങളുടെ ജംഗ്ഷനിൽ തന്നെ ഒരു ഒരു ടെലഫോൺ ബൂത്തും ഒരു ബേക്കറിയും എല്ലാം കൂടെ ഇടുവാനിടയായി തോന്നുന്നു. അങ്ങനെ ഒരു ബിസിനസ് കാര്യമായി മുന്നോട്ട് പോകുമ്പോഴും അപ്പോൾ തന്നെ ഈ രക്ഷാനുഭവം ഉള്ളതുകൊണ്ട് സുവിശേഷ ദർശനത്തോടുകൂടി പ്രാർത്ഥിക്കുകയും താല്പര്യം ഉണ്ടായിരുന്നു. ആ നാളുകളിൽ ചില ദൈവവചന കേൾവികളിലെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയുള്ള വിളിയൊക്കെ കേൾപ്പാൻ ഇടയായി തോന്നും. അപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചു, വൈകല്യമുള്ള ഞാൻ സുവിശേഷ വേല എന്നാ ചെയ്യാനാണ്, അതുകൊണ്ട് ഞാനൊരു ബിസിനസ് ചെയ്യുക. ബിസിനസ്സിലൂടെ കിട്ടുന്ന നന്മയുടെ ഒരു ഭാഗം ദൈവിക വേലയ്ക്ക് കൊടുക്കുക എന്നൊരു തീരുമാനമാണ് ഞാൻ എടുക്കുകയും ആ ബിസിനസ് അങ്ങനെ മുന്നോട്ട് പോകാനും കർത്താവ് ഇടയാക്കി തീർന്നു. എന്നാൽ പിന്നെ ചില വർഷങ്ങൾ മുന്നോട്ട് പോയപ്പോൾ 1991 ഞാൻ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ ഇടയായി തോന്നുന്നു. വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഞാൻ വളരെ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എങ്ങനെയാണ് എല്ലാ ഒരു പെണ്ണ് കാണുക എന്നൊരു ചടങ്ങിനൊക്കെ പോയാൽ എനിക്കറിയാം ഞാൻ വൈകല്യമുള്ള വ്യക്തിയായതുകൊണ്ട് എന്നെ കാണുവാനായിരിക്കാം ആളുകളെ സൂക്ഷിച്ചു നോക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയൊരു ഒത്തിരി ചടങ്ങുകളിലേക്ക് പോയി പലയിടത്ത് പോകുന്ന ഒരനുഭവം എനിക്ക് ഉൾക്കൊള്ളുവാൻ ബുദ്ധിമുട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ ദൈവസേനയിൽ പ്രാർത്ഥിച്ചു, കർത്താവ് ഒരൊറ്റ ഒരാടുത്ത് മാത്രമേ പോകാനിടയാകുള്ളൂ, രണ്ടാമതൊന്നും പോകാനിടയാക്കാതെ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി കർത്താവ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ ആ ദൈവത്തിന്റെ ആ ഒരു കല്യാണവും കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഒരു കൂട്ടര് വന്ന് കണ്ടുവച്ച് വീട്ടിൽ അങ്ങോട്ട് ചെല്ലാൻ പറയുന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ ദൈവസേനയിൽ പ്രാർത്ഥിക്കുകയും ചെയ്തത്. കൃത്യം ഞങ്ങൾ ചെല്ലണമെന്ന് പറഞ്ഞതിന്റെ തലേ ദിവസം അവിടെ നിന്നും ചില പ്രിയപ്പെട്ടവര് അറിയിപ്പ് വന്നു, ഇപ്പോൾ അങ്ങോട്ട് വരണ്ട, അറിയിക്കാമെന്ന് പറഞ്ഞു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഫലമാണ് ദൈവം അങ്ങനെ ഒരു ക്രമീകരണം ചെയ്തത് എന്ന് എനിക്ക് മനസ്സിലായി. കർത്താവിന് നന്ദി അറിയിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ പ്രാർത്ഥിക്കുകയും ആ നാളിലെ ഞങ്ങള് ചെറുപ്പക്കാരായ ചിലർ ചേർന്ന് ഒരു യൂത്ത് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുവാനും പ്രാർത്ഥിക്കുവാനും കർത്താവ് ഇടയാക്കി. അത് അങ്ങനെ മുന്നോട്ട് പോയ സമയത്ത് മറ്റു വിവാഹാലോചന വരികയും കോട്ടയം ജില്ലയിലെ കുറിച്ചി എന്ന സ്ഥലത്ത് പോയി ഒരു പെൺകുട്ടിയെ കാണുവാനും അപ്പോൾ തന്നെ ആ പ്രിയ സഹോദരിയും രക്ഷിക്കപ്പെട്ടിട്ട് മർത്തോമക്കാരുടേതായ തിരുവല്ലായി ഉള്ളതായ ഒരു ബൈബിൾ കോളേജ് നവജീവോദയം എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തില് ഒരു വർഷത്തെ ബൈബിൾ പഠനമൊക്കെ നടത്തിയ ഓർത്തഡോക്സ് യാക്കോബയ പാരമ്പര്യത്തിൽ തന്നെയുള്ള ഒരു സഹോദരിയായിരുന്നു. ആ സഹോദരിയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. രക്ഷിക്കപ്പെട്ട ഒരു കുടുംബത്തിൽ ആരും രക്ഷിക്കപ്പെട്ടിട്ടില്ല, കൂടെ രക്ഷിക്കപ്പെട്ട ഒരു വിവാഹം നടക്കണം എന്ന് ആ പ്രിയ സഹോദരിയും പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു. അങ്ങനെ ആലോചിക്കുകയും 1991 നവംബർ മാസം 11 ഞാൻ വിവാഹിത ആയി തീരുവാൻ കർത്താവ് ഇടയാക്കി. ലിസി എന്നാണ് എൻ്റെ വൈഫിന്റെ പേര്. കർത്താവ് കൃപയാല് കുടുംബമായി കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിൽ ഇന്ന് കർത്താവ് ഞങ്ങളെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ വിവാഹം കഴിഞ്ഞു. ആ ബിസിനസ്സുമായി മുന്നോട്ട് പോകുമ്പോൾ തന്നെ ശക്തമായി ദൈവിക വേലയ്ക്ക് വേണ്ടിയുള്ളതായ ഒരു വിളി എൻ്റെ വരികയും അപ്പോൾ തന്നെ ഈ എക്യുമെനിക്കൽ കൂട്ടായ്മയുടെ മുന്നോട്ട് പോയത് കൊണ്ട് ദൈവജന സത്യങ്ങൾ പലപ്പോഴും മനസ്സിലാകുന്നെങ്കിലും പ്രത്യേകിച്ച് സ്നാനം എന്ന വിഷയമൊക്കെ വന്നപ്പോൾ അത് വേണ്ട, പരിശുദ്ധാത്മാ സ്നാനമാണ് ശരി എന്നൊക്കെ വാദിച്ചു ഒക്കെ നിന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് മൂത്ത ഒരു മോൻ ജനിക്കുന്നത്. മോന്റെ ജനനത്തെ ഉള്ള ബന്ധത്തില് യാക്കോബയ പാരമ്പര്യത്തിലായതുകൊണ്ട്
പ്രത്യേകിച്ച് വൈഫിന്റെ വീട്ടുകാരെ ശതമായി അവരാരും മറ്റാരും തന്നെ രക്ഷയിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ മാമോദീസ മുക്കേണ്ടതായ സാഹചര്യത്തിലേക്ക് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല, കാരണം ശിശുനാനത്തിനകത്ത് വലിയ അർത്ഥമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഓക്കെ, നിങ്ങൾ നിൽക്കുന്ന നമ്മുടെ ഇതനുസരിച്ച് ശിശുനാനം നടത്തിക്കൂ, പക്ഷെ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് ഞാനതിന് പോയില്ല. അങ്ങനെ കുഞ്ഞിൻ്റെ ശിശുനാനം നടന്നു. എന്നാൽ അത് കഴിഞ്ഞ് പെട്ടെന്ന് ചില ദിവസങ്ങൾ കഴിഞ്ഞ് കുഞ്ഞൊക്കെ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. ചില മാസത്തിലാണ് കുഞ്ഞിന് ശക്തമായ പനിയും തുടർന്ന് ന്യൂമോണിയ പിടിച്ച് വളരെ സീരിയസ് ആയ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നുപോയി. ആ സന്ദർഭത്തിൽ എൻ്റെ മനസ്സിലേക്ക് വന്നത് ഈ ശിശുസ്നാനം ഒന്നും ശരിയല്ല എന്ന സത്യം ഞാൻ ഗ്രഹിച്ചിട്ടും ആ സത്യത്തിനനുസരിച്ച് മുന്നോട്ടു പോകാത്തതാണല്ലോ, ഇത്രമാത്രം പ്രതിസന്ധിയിലൂടെ ഇത്രമാത്രം കുഞ്ഞ് രോഗാവസ്ഥയിലൂടെ മുന്നോട്ട് പോകേണ്ടി വരുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുകയും ഞാൻ ദൈവസന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിച്ചു. കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ വേർപെട്ട് സ്നാനപ്പെടുവാനും വേർപെട്ട ഒരാരാധനയ്ക്കുമായി ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. എന്നെ കേൾക്കുന്നതായ പ്രിയപ്പെട്ടവരുടെ ഒരു വാക്ക് പറയട്ടെ, നമ്മുടെ ജീവിതത്തിന്റെ വഴിത്താരയിൽ ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ അതനുസരിച്ച് നമുക്ക് സ്റ്റെപ്പ് വെക്കാൻ കഴിയാതെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികളും കഷ്ടങ്ങളും കടന്നു വരുമെന്ന കാര്യം നാം മറന്നു പോരുത്. കഷ്ടങ്ങളും പ്രതിസന്ധിയും നാം കടന്നു വരുമ്പോൾ അതിന്റെ പുറകിൽ കർത്താവേ നിന്റെ ഹിതം എന്താന്ന് ചോദിക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ദൈവത്തിന്റെ ഹിതം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു നല്ല കർത്താവാണ് നമുക്കുള്ളത്. അതോർത്ത് ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. അങ്ങനെ ഞങ്ങള് ആ കാലഘട്ടത്തില് ഞങ്ങള് എക്യൂമിനിക്കൽ കൂട്ടായ്മയോടുള്ള ബന്ധത്തില് മുന്നോട്ട് പോയ ആ സന്ദർഭത്തിൽ യൂത്ത് ഗ്രൂപ്പൊക്കെ ശക്തമായി നിൽക്കുന്ന സമയത്ത് അതിൽ തന്നെ ചില പ്രിയപ്പെട്ടവർക്ക് സ്നാനപ്പെടണം താല്പര്യം പിടിയും സ്നാനപ്പെടുകയും അങ്ങനെ ഒരു ആരാധന പുതിയതായി ഒരു ആരാധനയിലേക്ക് തന്നെ കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോഴും ഞാൻ ആദ്യം പുറകോട്ട് നിന്നെങ്കിലും ഇപ്രകാരം ഞാനും സ്നാനപ്പെട്ട് ഞങ്ങളങ്ങനെ ഞങ്ങളുടെ നാട്ടില് ഒരു ഭവനത്തില് ഒരു ചെറിയ ആരാധന ഗ്രൂപ്പ് ആരംഭിപ്പാൻ ഇടയായി തീർന്നു. മറ്റ് പെന്തക്കോസ്ത് സഭകളുമായി ആരംഭത്തില് ബന്ധപ്പെട്ടില്ല. പുറത്തു നിന്ന് ഓരോ ആഴ്ചകളിൽ ഓരോ ദൈവദാസന്മാരെ വിളിച്ചൊക്കെ ദൈവജനം കേൾക്കുകയും ആരാധന നടത്തുകയൊക്കെ ചെയ്യുന്ന ആ സാഹചര്യത്തിലാണ് മുന്നോട്ട് പോയത്. അങ്ങനെ ഇരിക്കുക ചില നാളുകൾ മുന്നോട്ട് പോയപ്പോൾ ഒരു ആരാധനയുടെ ബന്ധം ഒരു ഏതെങ്കിലും ഒരു ലോക്കൽ ചർച്ച് ഒരു സഭയുമായിട്ടുള്ള ബന്ധം ആവശ്യമാണെന്ന് ഞങ്ങളുടെ ഗ്രൂപ്പിന് തോന്നുകയും അങ്ങനെ ഞങ്ങൾ ചാരോൻ ഫെലോഷിപ്പ് എന്ന സഭയുമായി ബന്ധപ്പെട്ട് ചാരോനിലെ സഭയായി ഞങ്ങളുടെ ചർച്ച് തീരുവാനിടയായി എത്തിയിരുന്നു. അങ്ങനെ ബിസിനസ്സും ആയി ആ സമയത്ത് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ശുദ്ധമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിപ്പാൻ ഇടയായി തീർന്നു. എൻ്റെ വേലയ്ക്കായി നിന്നെ എനിക്ക് ആവശ്യമുണ്ട് എന്ന്. അപ്പോൾ ബിസിനസ് മുന്നോട്ട് പോകുന്നുണ്ട്, വലിയ ബെനിഫിറ്റ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ലാതൊക്കെ പോകുന്നുണ്ട്. എന്നാൽ ഒന്നിലും ഒരു സമാധാനം കണ്ടെത്തുവാൻ കഴിയുന്നില്ല. മനസ്സിന് പലപ്പോഴും ഭാരങ്ങളും പ്രയാസങ്ങളും ചിന്തിക്കാത്ത പ്രതിസന്ധികൾ കടന്നു വരുന്നു. അങ്ങനെയുള്ളതായ ആ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുത്തു, കർത്താവിന്റെ വചനം പഠിക്കുവാനായി കടന്നു പോവുക എന്നുള്ളത്. അങ്ങനെ എൻ്റെ ആ ബിസിനസ് അപ്പോൾ സ്റ്റോപ്പ് ചെയ്യേണ്ടതായ സാഹചര്യം വന്നു. പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ച് പോകാനും പറ്റാതെ വന്നപ്പോൾ പിതാവ് പറഞ്ഞു, ഓക്കെ നിനക്ക് ദൈവവചനം പഠിക്കണമെങ്കിൽ കടന്നു പോക്കോ, തൽക്കാലം ഇത് കൊടുക്കാൻ പറ്റുന്ന വരെ ഞാൻ തന്നെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് പിതാവ് അപ്പോഴത്തേന് ബാങ്ക് റിട്ടയറൊക്കെ ആയിരുന്നു. പിതാവ് ചില നാൾ ആ ചുമതലയേറ്റു. ഞാൻ തിരുവല്ലയിലുള്ള ചാരോൻ ഫെലോഷിപ്പിന്റെ തിരുവല്ലയിലുള്ള ബൈബിൾ കോളേജിലേക്ക് ദൈവവചനം പഠിക്കുവാനായി കടന്നു പോകാൻ കർത്താവിടയാക്കി. അങ്ങനെ ദൈവവചന പഠനം 3 വർഷക്കാലം തിരുവല്ലയിലുള്ള ചാരോൻ ബൈബിൾ കോളേജിൽ പഠിക്കുവാൻ കർത്താവ് കൃപ നൽകി. ദൈവജനം പഠിക്കുന്ന സമയത്ത് പഠിക്കുമ്പോൾ കൂടെയുള്ളവരായ സുഹൃത്തുക്കളൊക്കെ പറയാറുണ്ട്, വചന പഠനത്തിന് ശേഷം ഞങ്ങൾ സഭാചാർജൊക്കെ എടുക്കും, കർത്താവിൻ്റെ വേല ചെയ്യും, പ്രിയ ദേവദാസന് കാലിനൊക്കെ സ്വാധീനമില്ലല്ലോ, അതുകൊണ്ട് ഒരു സഭാചാർജ് എടുക്കാൻ പറ്റുമോ, എന്തോവാണ് വേല ചെയ്യുന്നത് എന്നൊക്കെയുള്ള ചോദിക്കുവാനിടയായി തീരും. അപ്പോൾ ഞാനിക്ക് കർത്താവിന്റെ വചനം പഠിക്കണം എന്ന് ഹൃദയത്തിൽ ചിന്ത വന്നു, കർത്താവിന്റെ വിളി കേട്ടു. അപ്പോൾ അങ്ങനെ ഇറങ്ങി തിരിച്ചു, മുന്നോട്ട് ബാക്കി എങ്ങനെയാണെന്നുള്ള ചിന്തയൊന്നുമില്ല. ആ സമയത്താണ് ശാരീരിക വൈകല്യമുള്ളവരിടയിലെ പ്രവർത്തിക്കുന്ന ഒരു സുവിശേഷ പ്രവർത്തനത്തെ പറ്റി അറിയുവാനിടയായി തീർന്നത്. ഗോസ്പൽ ഫോർ ഡിസേബിൾ ഇൻ ഇന്ത്യ എന്ന പേരിൽ
കാഴ്ചയില്ലാത്ത ഒരു ദൈവദാസന്റെ നേതൃത്വത്തില് ഒരു സുവിശേഷ ടീം ഉണ്ട് എന്ന് അറിയുവാനും, പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ പണ്ടമ്മേട് എന്ന സ്ഥലത്തുള്ളതായ പണ്ടമ്മേട് അച്ചൻകുഞ്ഞെന്നും അറിയപ്പെടുന്ന പാസ്റ്റർ സി കെ കുര്യൻ നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രവർത്തനത്തെ പറ്റി അറിയുവാനിടയായി തോന്നുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തില് വൈകല്യമുള്ളവരെ കണ്ടെത്തി അവരോട് സുവിശേഷം പറയുകയും അവരെ കർത്താവിന് വേണ്ടി നേടുകയും ചെയ്യുന്ന ഒരു സുവിശേഷ ടീം, ആ പ്രിയപ്പെട്ടവര് എന്നെ തേടി വരികയും എന്നെ ആ അവരുടെ ആ ഗോസ്പൽ ഫോർ ഡിസേബിളിന്റെ മീറ്റിംഗിലേക്ക് വിളിക്കുകയും ചെയ്തു. ആ ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ടീമിന്റെ പ്രവർത്തനവുമായി സഹകരിപ്പാൻ കർത്താവ് ഇടയാക്കി തീർത്തു. അതിന്റെ പഠന ശേഷം ഗോസ്പൽ ഫോർ ഡിസേബിളിന്റെ പ്രവർത്തനത്തില് മുന്നോട്ട് പോവാൻ കർത്താവ് മുഖാന്തരം ഒരുക്കി. അപ്പോൾ തന്നെ ഞാന് ഞങ്ങളുടെ ലോക്കൽ ചർച്ചിനോടുള്ള ബന്ധത്തിൽ സജീവമായി പ്രവർത്തിക്കുവാനും, ആ സമയത്ത് ഞങ്ങൾ ലോക്കൽ ചർച്ചിന്റെ ഒരു ഔട്ട്ലേഷൻ ചർച്ച് പ്ലാൻ ചെയ്തപ്പോൾ അവിടുത്തെ ശുശ്രൂഷകൻ എന്ന നിലയിൽ അല്പകാലം പ്രവർത്തിപ്പാനും കർത്താവ് ഇടയാക്കി തീർന്നു. അപ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, പുതിയ സഭ ഞങ്ങൾ ഒരു തുടങ്ങിയപ്പോൾ അവിടെ പുതുതായിട്ട് വന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹം ആ ദേശത്തുള്ള അവരുടെ സഭയിൽ ഒക്കെ നേരത്തെ സഭ നേരത്തെ കൂടിയിരുന്ന സഭാ വിഭാഗത്തിലുള്ളവരൊക്കെ രക്ഷയിലേക്ക് കൊണ്ടുവരണം, എല്ലാവരും രക്ഷിക്കപ്പെടണം. അപ്പോൾ ഒരു ആരോഗ്യമുള്ള ഒരു ദൈവദാസനാണെങ്കിൽ പ്രവർത്തിക്കാൻ കൂടുതൽ കഴിയുമല്ലോ എന്ന ചിന്ത അവരുടെ ഉള്ളിലുണ്ട് എന്ന് മനസ്സിലാക്കുവാനും, അങ്ങനെ ഒരു ദൈവദാസന് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മൾ ഉൾപ്പെടുന്ന പ്രസ്ഥാനത്തിൽ നിന്നും അവിടെ ഒരു ദൈവദാസനെ ആക്കിയ ശേഷം ഞാൻ സഭാ ചാർജിൽ നിന്ന് മാറുവാൻ ഇവിടെയായി തീർന്നു. അതോടുകൂടി ഞാൻ പൂർണ്ണമായി ഗോസ്പൽ ഫോർ ഡിസേബിൾ ഇൻ ഇന്ത്യ എന്ന പ്രവർത്തനത്തില് സജീവമാകുവാൻ ഇടയായി തീർന്നു. ഈ സമയത്ത് എനിക്ക് മൂത്ത മോന്റെ കാര്യം പറഞ്ഞു. എന്റെ പഠനം ബൈബിൾ കോളേജ് പഠനം തീരുന്ന സമയത്തേക്ക് എനിക്ക് ഒരു മോന് രണ്ടാമതൊരു മോളൂടെ ജനിപ്പാൻ കർത്താവ് ഇടയായി തീർന്നു. അതിനുശേഷം ചില വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഗോസ്പൽ ഫോർ ഡിസേബിളിലെ സജീവ പ്രവർത്തനത്തിലായിരിക്കുമ്പോൾ മൂന്നാമത് ഒരു മോനെ കൂടെ കർത്താവ് ഞങ്ങൾക്ക് തന്നു. അങ്ങനെ ഞങ്ങൾക്ക് മൂന്ന് മക്കളാണ് ഉള്ളത്. കൃപയാല് അങ്ങനെ ദൈവത്തിന്റെ ഹിതപ്രകാരം ഗോസ്പൽ ഫോർ ഡിസേബിൾ ഇൻ ഇന്ത്യയുടെ പ്രവർത്തനത്തിൽ സജീവമാകുവാൻ കർത്താവ് ഇടയാക്കി തീർത്തു. ഗോസ്പൽ ഫോർ ഡിസേബിളിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് വൈകല്യമുള്ളവരെ കണ്ടെത്തുക, അതിന് ഞങ്ങൾ പദമെഥേഡുകൾ സ്വീകരിക്കാറുണ്ട്. വൈകല്യമുള്ളവരുടെ അന്ന് സെക്രട്ടറി ആയിരുന്ന പ്രിയപ്പെട്ടവർ പെട്ടെന്ന് ഒരു ആക്സിഡന്റിൽ മരിക്കുകയും ആ ഒരു സാഹചര്യത്തില് ജനറൽ സെക്രട്ടറിയുടെ ചുമതല ഏറ്റെടുക്കുവാന് ടീമിലെ അംഗങ്ങൾ ആവശ്യപ്പെടുകയും, അങ്ങനെ ഞാന് 2000 ഗോസ്പൽ ഫോർ ഡിസേബിളിന്റെ ജനറൽ സെക്രട്ടറി എന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്തു. 2000 ഗോസ്പൽ ഫോർ ഡിസേബിളിന്റെ ജനറൽ സെക്രട്ടറി എന്ന തോതിൽ പ്രവർത്തിപ്പാൻ കർത്താവ് ഇടയാക്കി. അപ്പോൾ തന്നെ ഞങ്ങളുടെ ഈ ഗോസ്പൽ ഫോർ ഡിസേബിളിന്റെ ക്യാമ്പുകളിലൂടെയും വികലാംഗരുടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ വികലാംഗരായ പല പ്രിയപ്പെട്ടവരുടെയും മാതാപിതാക്കൾ പറയുന്ന വേദനാജനകമായ ഒരു കാര്യമുണ്ടായിരുന്നു. അവരിങ്ങനെ പറയും, ഈ വൈകല്യമുള്ള ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ കാലം വരെ ഞങ്ങൾ നോക്കും, എന്നാൽ ഞങ്ങളുടെ കാലശേഷം ആര് ഇവരെ നോക്കും? ആ ഒരു ചോദ്യത്തിന് മുമ്പാകെ വൈകല്യമുള്ളവർക്കായി ഒരഭയകേന്ദ്രം, ഒരാശ്വാസ കേന്ദ്രം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ പ്രസിഡന്റ് പാസ്റ്റർ സി കെ കുര്യന്റെ അദ്ദേഹം ശുശ്രൂഷയുള്ള ബന്ധത്തില് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റുകളിലും കടന്നുപോയി കാഴ്ചയില്ല എങ്കിൽ തന്നെയും കർത്താവ് ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ്. ഇപ്പോൾ അദ്ദേഹമുണ്ട് എങ്കിൽ തന്നെ ശാരീരികമായി അല്പം സൗഖ്യം ഇല്ലായി ഉള്ളത് കൊണ്ട് ഒത്തിരി ദൂരെ യാത്രകളൊന്നും ഇപ്പം കടന്നു പോകുന്നില്ല. ആ പ്രിയ ദൈവദാസന് അനേകരോട് ഈ വിഷയങ്ങൾ ഷെയർ ചെയ്യുകയും പെരുമ്പാവൂരുള്ള ഒരു പ്രിയപ്പെട്ടവന് ഞങ്ങൾക്കൊരു പുനരധിവാസ കേന്ദ്രം തുടങ്ങുവാനായി കട്ടപ്പനയ്ക്കടുത്ത് ചേറ്റുകുഴി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 3.5 ഏക്കർ സ്ഥലം വാങ്ങി തരുവാൻ കർത്താവ് ഇടയാക്കി. അങ്ങനെ ഞങ്ങളുടെ ഒരു പുനരധിവാസ കേന്ദ്രം ചേറ്റുകുഴി എന്ന സ്ഥലത്ത് ഗ്രേസ് റീഹാബിലിറ്റേഷൻ സെന്റർ എന്ന പേരിൽ ആരംഭിപ്പാൻ കർത്താവ് ഇടയാക്കി. ആ ഗ്രേസിന്റെയും ട്രഷറായും ഞാന് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഗോസ്പൽ ഫോർ ഡിസേബിളിന്റെ ഓഫീസ് കോട്ടയത്ത് ആദൻ ടൗൺ എന്ന ഷോപ്പിംഗ് കോംപ്ലക്സ്, ഈ പറയുന്ന പെരുമ്പാവൂരുള്ള പ്രിയപ്പെട്ടവൻ പണിതാണ് ആ ഷോപ്പിംഗ് കോംപ്ലക്സും, അദ്ദേഹം അതിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ
ഞങ്ങൾക്ക് ഏതാണ്ട് 200 സ്ക്വയർ ഫീറ്റ് ഉള്ളതായ മനോഹരമായ ഒരു ഓഫീസ് ഗോസ്പെൽ ഫോർ ഡിസേബിളിന് വേണ്ടി നൽകുവാനിടയായി തീർന്നു. അതും ദൈവത്തിന്റെ ഒരു വലിയ പ്രവൃത്തിയായിരുന്നു. അതിന് മുഖാന്തരമായി തീർന്നത് അദ്ദേഹം ഒരു യാക്കോബ സഭയിൽ പെട്ട വ്യക്തിയായിരുന്നു ഈ ബിൽഡിംഗ് പണിതരുന്നത്. എന്നാൽ ഞങ്ങളുടെ പ്രസിഡന്റിന്റെ ഒരു മീറ്റിംഗിൽ അദ്ദേഹം പങ്കെടുത്തപ്പോൾ അദ്ദേഹം അന്ന് ഈ കോട്ടയത്ത് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ മുനിസിപ്പാലിറ്റിയിൽ നിന്നും അദ്ദേഹം ആഗ്രഹിക്കുന്ന നിലയുള്ള 5 നിലയുള്ള ഒരു ബിൽഡിങ്ങിന് സാങ്ഷൻ കൊടുക്കാതിരുന്ന സന്ദർഭത്തില് ഞങ്ങളുടെ പ്രസിഡന്റ് ഭാഷ സി കെ കുര്യനോട് ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ ബിൽഡിംഗ് പണിയാൻ പറ്റാത്തത് കൊണ്ട് സ്ഥലം ഒന്ന് വിൽക്കണം, അതിനായി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചപ്പോൾ ഈ കാഴ്ചയില്ലാത്ത ഞങ്ങളുടെ പ്രസിഡന്റ് ഒരു ദർശനം കണ്ടു. അവിടെ ഒരു 5 അവിടെ ഒരു ബിൽഡിംഗ് ഈ സാറ് നിന്ന് പണിയിക്കുന്നു. എന്നാൽ പറഞ്ഞു, സാറേ ഞാന് സാറ് തന്നെ ഇവിടെ ഒന്നൊരു ബിൽഡിംഗ് പണിയിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ ഹിതം അതാന്ന് തോന്നുന്നു, ഒരിക്കൽ കൂടി അതിനുവേണ്ടി ശ്രമിക്കുക എന്ന് പറയുവാനിടയായി തോന്നുന്നു. അങ്ങനെ അദ്ദേഹം വീണ്ടും മുനിസിപ്പാലിറ്റിയിൽ ശ്രമിച്ചപ്പോൾ അവർ 5 നിലയുള്ള ആ ബിൽഡിങ്ങിന് സാക്ഷ്യം കൊടുക്കുവാനിടയായി തോന്നുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അത് വിശ്വാസമായി വർദ്ധിക്കുകയും അങ്ങനെ കോട്ടയത്തുള്ളതായ ആദം ഷോപ്പിംഗ് കോംപ്ലക്സ് പറഞ്ഞപ്പോൾ അതിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ളതായ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വൈകാത്തവരൊക്കെ മുകളിലോട്ടൊക്കെ പോകാൻ ബുദ്ധിമുട്ടല്ലേ എന്ന് പറഞ്ഞ് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ 200 സ്ക്വയർ ഫീറ്റ് ഉള്ളതായ ഒരു റൂം അദ്ദേഹം ഞങ്ങളുടെ പേരിൽ എഴുതി തരുവാനിടയായി തീർന്നു. അങ്ങനെ ഗോസ്പെൽ ഫോർ ഡിസേബിളിന് ഒരു പൈസ മുടക്കില്ലാതെ മനോഹരമായ ഒരു ഓഫീസ് കോട്ടയം പട്ടണത്തിലുണ്ട്. അങ്ങനെ ഞങ്ങളുടെ പ്രവർത്തനം ദൈവത്തിന്റെ കരത്താല് ദൈവം നടത്തുന്ന ഒരു പ്രവർത്തനമാണ്. അത് ഞങ്ങൾക്ക് പലപ്പോഴും രുചിച്ചറിയുവാൻ കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം എൻ്റെ ശ്രോതാക്കളോട് പറയട്ടെ, ദൈവമാണ് നമ്മളെ വിളിക്കുന്നെങ്കിൽ, ദൈവമാണ് നമ്മളെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നതെങ്കിൽ, നമ്മളെ ഒരു ശുശ്രൂഷ ഏൽപ്പിക്കുന്നെങ്കിൽ, നമ്മൾ വിശ്വസ്തയോടെ നിന്നാൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. അവൻ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താവാണ്. സ്തോത്രം. അങ്ങനെ ഗോസ്പെൽ ഫോർ ഡിസേബിളിന്റെ ഓഫീസ് കോട്ടയം പട്ടണത്തില് ദൈവം നൽകി. അങ്ങനെ ആ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു. അപ്പോൾ തന്നെ ഞാൻ സൂചിപ്പിച്ചല്ലോ, വൈകല്യമുള്ളവർക്കായൊരു പുനരധിവാസ കേന്ദ്രം ഇടുക്കി ജില്ലയില് കട്ടപ്പനക്കടുത്ത് ചേറ്റൂരില് ഈ പറയുന്ന ടോം സാറ് എന്ന പ്രിയപ്പെട്ടവന് അതാണ്ട് 3.5 ഏക്കർ സ്ഥലം വാങ്ങിത്തന്നു. അവിടെ ഞങ്ങള് പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു. ദൈവം ചില വഴികൾ തുറന്ന് വൈകല്യമുള്ള ഞങ്ങളെ ചിലതൊക്കെ വിദേശത്തെ കടന്നു പോകാനുള്ള സാഹചര്യം ഒരുക്കുകയും എൻ്റെ ഒരു സഹപ്രവർത്തകർ ആദ്യം വിദേശത്ത് പോയി അവിടെ ഞങ്ങളുടെ പ്രവർത്തനത്തെ പറ്റി അറിയിക്കുകയും അവിടെ നിന്ന് കിട്ടിയതായ നന്മ ഉപയോഗിച്ച് 2003 ഞങ്ങളെ ഗ്രേസ് റീഹാബിലിറ്റേഷൻ സെന്റർ എന്ന പ്രവർത്തനം ആരംഭിപ്പാൻ കർത്താവ് ഇടയാക്കി. ഇന്ന് ഗ്രേസ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ 18 വൈകല്യമുള്ളവർ താമസിക്കുന്നു. അപ്പോൾ തന്നെ 3 അവിടെ പൂർണ്ണസമയ സ്റ്റാഫ് ഉണ്ട്. ദൈവം അത്ഭുതകരമായി നടത്തുന്ന ഒരു പ്രവർത്തനമാണ് ഗ്രേസ് റീഹാബിലിറ്റേഷൻ സെന്റർ എന്ന് പറയുന്നത്. വൈകല്യമുള്ളവർക്ക് ഒരു ആശ്വാസമായി, വൈകല്യമുള്ളവർക്ക് ഒരു തണലായി, വൈകല്യമുള്ളവർക്കിടെ ഒരു സ്നേഹ കൂടാരമായി ഈ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു. അങ്ങനെ ദൈവത്താല് നടത്തപ്പെടുന്ന ഈ പ്രവർത്തനങ്ങളിൽ ആയിരിക്കാൻ കർത്താവ് എനിക്കിടയായി തീർന്നു. എന്റെ കുടുംബത്തോടുള്ള ബന്ധത്തില് ഞാൻ സൂചിപ്പിച്ചല്ലോ, എനിക്ക് 3 കുഞ്ഞുങ്ങളാണ് കർത്താവ് നൽകിയത്. മൂത്ത മോനെ തന്നെ കർത്താവ് നൽകിയപ്പോൾ ദൈവസന്നിധിയില് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അവനെ സമ്മതിപ്പിക്കാൻ കർത്താവ് ഇടയാക്കി. അപ്പോൾ തന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഒരിക്കലും അവനോട് സംസാരിച്ചില്ല. കർത്താവിന്റെ വേലയ്ക്ക് അവനെ വിളിക്കണം, കർത്താവിന്റെ വേല ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടായിരുന്നു. മൂത്ത മോനെ അവന്റെ പേര് ഷാലു എന്നാണ്, ഷാലു ചെറിയാൻ. അവന് +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു യൂത്ത് മീറ്റിംഗിൽ വെച്ച് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിപ്പാൻ കർത്താവ് ഭാഗ്യം ഒരുക്കി. തുടർന്ന് അവൻ കർത്താവിന്റെ വചനം പഠിക്കുവാനൊക്കെ പോകാൻ താല്പര്യം പറഞ്ഞെങ്കിലും തുടർന്ന് ഡിഗ്രി പഠനത്തിലൂടെ പോയി ശേഷം ദൈവവചനം പഠിക്കാം എന്ന് പറയുകയും അങ്ങനെ അവന് ഡിഗ്രിക്ക് പോവുകയും ഡിഗ്രി പഠനത്തിനു ശേഷം മണകാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയില് BD ചേർന്ന് ദൈവചന പഠിപ്പാൻ കർത്താവ് ഭാഗ്യമൊരുക്കി. അങ്ങനെ ദൈവചന പഠനത്തിന് ശേഷം ഫുൾ ടൈം കർത്താവിന്റെ വേലയിലെ മോനായിരിക്കുന്നു.
ഇപ്പോൾ അവന് ശാരോൺ ഫെലോഷിപ്പിന്റെ എറണാകുളം ജില്ലയിലുള്ള മാമല ശാരോൺ സഭയുടെ പാസ്റ്ററായി സേവനം ചെയ്യുന്നു. മോന്റെ വിവാഹം കഴിഞ്ഞു, ഒരു കുടുംബമായി കർത്താവിന്റെ വേലയിൽ ആയിരിക്കുന്നു. മോന് ഒരു കുഞ്ഞുണ്ട്, കുടുംബമായും അവര് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. രണ്ടാമത്തെ മോള് അബിയ എന്നാണ് പേര്. അവിടെ വിദ്യാഭ്യാസ ശേഷം വിവാഹിതയായി അവരും കുടുംബമായി ജോലിയുള്ള ബന്ധത്തില് ആയിരിക്കുന്നു. ഇളയമോന് ഇപ്പോൾ EMBA കോയമ്പത്തൂരില് പഠിച്ചുകൊണ്ട് ഇരിക്കുന്നു. അങ്ങനെ ഫുൾ ടൈം കർത്താവിന്റെ വേലയില് കുടുംബമായിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഞങ്ങളുടെ പ്രവർത്തനത്തോടുള്ള ബന്ധത്തില് ഈ വൈകല്യമുള്ളവര് പലപ്പോഴും ഭവനത്തിനുള്ളിലൊക്കെ വളരെ നിരാശരായി കഴിയുന്നവരാണ്. മാനസികമായി തളർന്ന് കുടുംബത്തിൽ നിന്നും വൈകല്യത്തിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് പ്രയാസപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. അങ്ങനെയുള്ളവരിലേക്ക് ക്രിസ്തുവിന്റെ സ്നേഹം പകരുമ്പോൾ അവരിലുണ്ടാകുന്ന മാറ്റം വളരെ വലുതായിട്ട് ഞാൻ കാണുവാനായി കഴിയുന്നുണ്ട്. ഞങ്ങളുടെ ചില ക്യാമ്പുകളിലെ അനുഭവം എന്ന് പറയുന്നത്, വികലാംഗരുടെ ക്യാമ്പുകൾ ഞങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ വികലാംഗ ക്യാമ്പ് എന്ന നിലയിൽ പഞ്ചായത്തുകളിൽ നിന്ന് അഡ്രസ് എടുത്ത് അവർക്ക് കത്തയച്ച് വിളിച്ചു കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരെയും വിളിക്കും. അത് പലരും കടന്നു വരും. കടന്നു വന്ന് സുവിശേഷം കേട്ട് കഴിയുമ്പോൾ അവരിൽ ചിലർ പറയുന്നത്, ആത്മഹത്യ ചെയ്യുവാനായി തീരുമാനമെടുത്തിരുന്ന ചില പ്രിയപ്പെട്ടവർ പോലും അവർ പറഞ്ഞ, ഈ ക്യാമ്പിൽ ആത്മഹത്യ ചെയ്യാൻ തീരുമാനമെടുക്കുമ്പോഴാണ് ഈ ക്യാമ്പിന്റെ നോട്ടീസ് കിട്ടുന്നത്. അതുകൊണ്ടെന്നാൽ ഈ ക്യാമ്പിൽ കൂടെ പങ്കെടുത്തിട്ട് മരിക്കാമെന്ന് ചിന്തിച്ച് ക്യാമ്പിൽ കടന്നു വന്നവരുണ്ട്. എന്നാൽ ക്യാമ്പിന്റെ അവസാന സെഷനുകളില് അവര് പറയുന്ന സാക്ഷ്യം, ഇനി ഞങ്ങള് മരിക്കത്തില്ല, ഞങ്ങൾ യേശുവിന് വേണ്ടി ജീവിക്കും എന്ന് സമർപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ കേൾപ്പാന് കർത്താവ് ഇടയാക്കുന്നു. അങ്ങനെ ക്യാമ്പിലൂടെ രക്ഷിക്കപ്പെട്ട് വരുന്നവരെ പിന്നെ ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യുകയും അവരെ അടുത്തുള്ള ഏതെങ്കിലും ബന്ധക്കോ സഭകളിലേക്ക് അവരെ എത്തിക്കുകയും ചെയ്യുക എന്ന നിലയിലാണ് ഈ ക്യാമ്പുകൾ നടത്തുന്നത്. അപ്പോൾ തന്നെ ഈ കോവിഡിന്റെ സാഹചര്യം വന്നു കഴിഞ്ഞ് അവണ്ണമുള്ള ക്യാമ്പുകൾ നടക്കുവാൻ കഴിയുന്നില്ല. മറ്റേത് എല്ലാ വർഷവും ഒരു ക്യാമ്പ് ഒരു വർഷം നടത്താറുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ അവധിക്കാലങ്ങളിലാണ് ക്യാമ്പ് നടത്താറ്. കേരളത്തിലെ മിക്ക ജില്ലകളിലും ഞങ്ങളുടെ ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട്. അതിലൂടെ അനേക പ്രിയപ്പെട്ടവരെ രക്ഷിക്കപ്പെടുവാൻ കർത്താവ് ഇടയാക്കി തീർത്തിട്ടുണ്ട്. ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവൃത്തി ആ കാര്യത്തില് ഞങ്ങൾക്ക് കാണുവാനായി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രേസിന്റെ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിലും ദൈവത്തിന്റെ ഒത്തിരി അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് ഓരോ ദിവസവും കാണുവാനായി കഴിയാറുണ്ട്. ഒരിക്കല് ഞാന് ഈ ഗ്രേസ് റീഹാബിലിറ്റേഷൻ ആരംഭിക്കുന്ന അതിനെ പറ്റി ഒരു വിശ്വാസിയായ ഒരു പിതാവിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഒരു പുനരധിവാസ കേന്ദ്രം തുടങ്ങി അവിടെ കുറച്ചു പേരെ താമസിപ്പിക്കാൻ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ആരുടെയെങ്കിലും ഒക്കെ പറഞ്ഞ് കുറച്ച് പൈസ സംഘടിപ്പിച്ച് ഒരു ബിൽഡിംഗ് നിങ്ങൾക്ക് പണിയാൻ സാധിക്കുമായിരിക്കും. എന്നാൽ ഇങ്ങനെ കുറച്ച് ഏറെ പേരെ നിങ്ങൾ താമസിപ്പിച്ചാൽ അവർക്ക് എന്നും ഭക്ഷണം കൊടുക്കണ്ടേ? എന്നും അവരുടെ കാര്യം നടക്കണ്ടേ? എങ്ങനെ നടക്കുമെന്നൊരിക്കൽ ചോദിക്കുവാനിടയായി തോന്നുന്നു. ഞാൻ പറയട്ടെ, ഇന്ന് 20 വർഷമായി ഗ്രേസ് റീഹാബിലിറ്റേഷൻ സെന്റർ ആരംഭിച്ചിട്ട് ഗ്രേസിലെ പ്രിയപ്പെട്ടവർക്ക് ഒരു നേരം ഭക്ഷണമില്ലാതെ ബുദ്ധിമുട്ടുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയിട്ടില്ല. ദൈവത്തിന്റെ അത്ഭുതകരമായ നിലയില് ദൈവം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഗ്രേസിലുള്ള പ്രിയപ്പെട്ടവര് അവര് അവിടെ പ്രയറുകളുണ്ട്, പ്രയർ ഗ്രൂപ്പുകളുണ്ട്, അവിടെ ആരാധനയുണ്ട്, അവിടെ ആവശ്യങ്ങളുടെ മധ്യത്തിൽ അവിടെയുള്ള പ്രിയപ്പെട്ടവര് ഇരുന്ന് പ്രാർത്ഥിക്കും. ദൈവം ആരെയും തക്ക സമയത്ത് അയക്കും. അരിയായിട്ടായാലും സാധനമായിട്ടായിരിക്കും, ഫുഡായിട്ടാണെങ്കിലും അങ്ങനെ അവിടെയുള്ളവരുടെ കാര്യങ്ങള് ദൈവം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഞങ്ങള് 2003 ആരംഭിച്ചപ്പോൾ ഒരു ബിൽഡിംഗ് പണിതു, അതിനുശേഷം മറ്റു ബിൽഡിംഗ് കൂടെ പണിതു. അങ്ങനെ മനോഹരമായ 2 ബിൽഡിംഗ് ഇപ്പോൾ ഉണ്ട്. ദൈവത്തിന്റെ അത്ഭുതകരമായ നടത്തിപ്പില് വൈകല്യമുള്ളവരുടെ ഒരു ആശാകേന്ദ്രമായി, ഒരു സ്നേഹ കൂടാരമായി ഗ്രേസ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. അവിടെയുള്ള പ്രിയപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗ്രേസില് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും
കഴിയുന്നു എന്നുള്ളത് ഒരു പ്രത്യേക സന്തോഷമാണ്. അവിടുത്തെ ഞായറാഴ്ച വർഷിപ്പുണ്ട്, വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയുണ്ട്, എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പ്രയറുകളുണ്ട്. അങ്ങനെ ഒരു ആത്മീയ ചൈതന്യത്തില് ആ സ്ഥാപനം മുന്നോട്ട് പോകുന്നു. ഞാൻ സൂചിപ്പിച്ചതുപോലെ രണ്ടു കണ്ണിനും കാഴ്ചയില്ലാത്ത വണ്ടമ്മയുടെ അച്ഛൻ കുഞ്ഞു പാസ്റ്റർ എന്ന് പറയുന്ന ദൈവദാസനാണ് ഇന്നും ഈ പ്രവർത്തനത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്നത്. അദ്ദേഹം ഞങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ നൽകിയും ആ പ്രവർത്തനത്തെ നയിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അങ്ങനെ ഗ്രേസിന്റെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുന്നു. ദൈവം അത്ഭുതകരമായി ഈ പ്രവർത്തനത്തെ വഴി നടത്തുന്നു. ഞങ്ങളുടെ ജീവിതത്തിലും ദൈവത്തിന്റെ കരം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതുകൊണ്ട് ഈ വൈകല്യം ഉണ്ടെങ്കിലും വർഷം മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് നടക്കാനൊക്കെ അല്പമായ ബുദ്ധിമുട്ടുകളുണ്ട്, യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിലും ദൈവം കരം പിടിച്ച് യാത്രകൾ ചെയ്യുവാൻ കർത്താവ് സഹായിക്കുന്നു. കർത്താവിന്റെ പേരെയുള്ള ബന്ധത്തില് കേരളത്തിലും ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഇന്ത്യക്ക് വെളിയില് ഗൾഫ് രാജ്യത്തും വരെ പോവാന് സ്വർഗത്തിലെ ദൈവം എന്നെ ബലപ്പെടുത്തി ശക്തീകരിച്ചു. അവന്റെ വചനവുമായി നിൽക്കുവാന് അവൻ കൃപ നൽകുന്നു. അങ്ങനെ ഇന്നുവരെ അത്ഭുതവും അതിശയകരവുമായി ഞങ്ങളെ കർത്താവ് നടത്തിക്കൊണ്ടേ ഇരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ ജീവിത വഴിത്താരകളില് കഷ്ടങ്ങൾ ഉണ്ടാകാം, രോഗങ്ങൾ ഉണ്ടാകാം, വൈകല്യങ്ങൾ ഉണ്ടാകാം. എന്നാല് ദൈവം നമ്മെ കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന് നമ്മെ പറ്റി ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ, നമ്മുടെ വൈകല്യങ്ങളോ രോഗങ്ങളോ ഒന്നും അതൊരു തടസ്സമല്ല. അതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ, അതിനെ അതിജീവിച്ചുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്യുവാൻ കർത്താവ് നമ്മെ സഹായിക്കും. ബൈബിളില് നമ്മള് ഇങ്ങനൊരു ഭാഗം കാണുന്നുണ്ടല്ലോ. ഒരിക്കല് ശിഷ്യന്മാര് ഒരു കുരുടനായ മനുഷ്യനെ കണ്ടിട്ട് ചോദിച്ചു, ഇവന് ഇങ്ങനെ കുരുടനായി പിറക്കുവാൻ കാരണം ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോടെയോ പാപമാണോ എന്ന്. അതിന് കർത്താവ് കൊടുത്ത മറുപടി, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടല്ല, അവങ്കൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ ചില കഷ്ടതകൾ, ചില പ്രതിസന്ധികൾ ചിലപ്പോൾ ദൈവത്തിന്റെ ചില പ്രവൃത്തികൾ വെളിപ്പെടുവാനാണ്, കർത്താവിന്റെ വേലയ്ക്കായി ചിലരെ ഉപയോഗിക്കുവാനാണ്, മറ്റുള്ളവരെ ലജ്ജിപ്പിക്കുമാറ്, ആരോഗ്യമുള്ളവര് ബലമുള്ളവര് സാമ്പത്തികമുള്ളവര് പ്രയോജനപ്പെടാതെ ഇരിക്കുമ്പോൾ ബലഹീനരായിരിക്കുന്നവരെ എടുത്തുപയോഗിച്ച് ബലവാന്മാരെ ലജ്ജിപ്പിക്കുവാനാണ് വൈകല്യമുള്ളവരെ കൊണ്ടും കർത്താവ് തന്നെ വേല ചെയ്യിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവര്, എന്റെ സാക്ഷിയുള്ള ബന്ധത്തില് എനിക്ക് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുവാനുള്ള ഒരാത്മീയ ദൂത്, ഏത് സാഹചര്യത്തിൽ നമ്മളായിരുന്നാലും ദൈവശബ്ദത്തിനനുസരിച്ച് നാം കീഴ്പ്പെടുന്നുവെങ്കിൽ, ദൈവശബ്ദത്തിനനുസരിച്ച് മുന്നേറുവാൻ സമർപ്പിക്കുന്നെങ്കിൽ, നമ്മുടെ സാഹചര്യം ഏറുവാണെങ്കിലും ഏതു സാഹചര്യത്തിൽ കൂടെ നാം കടന്നു പോകുന്നെങ്കിലും നമ്മളെ ഉപയോഗിക്കുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. എന്റെ സാഹചര്യം ഒന്നും മാറിയിട്ട് കർത്താവിന്റെ വേല ചെയ്യാം എന്ന് പറയുന്ന ചില പ്രിയപ്പെട്ടവരെയൊക്കെ ചിലപ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. സാഹചര്യം മാറുമല്ല, നമ്മുടെ സാഹചര്യം ഏറുവാണെങ്കിലും നമുക്ക് ദൈവത്തിന്റെ ശബ്ദത്തിന് വിധേയപ്പെടുവാൻ തയ്യാറാണെങ്കിൽ ദൈവം നമ്മെ ഉപയോഗിക്കുവാൻ ശക്തനാണ്. നമുക്കറിയാമല്ലോ മോശയുടെ കാര്യം. മോശ പറയുന്നു, ഞാൻ വിക്കനാണ്, അതുകൊണ്ട് മറ്റൊരാളെ ഈ ദൗത്യമേൽപ്പിക്കണം, ഇസ്രായേലിനെ മിസ്രയീമിൽ നിന്നും കൊണ്ടുവരുവാനായി ഹല്ലേലൂയ, വിക്കനായ എനിക്ക് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ യഹോവ അവനോട് പറഞ്ഞു, ഹല്ലേലൂയ, വിക്കനെയും ഹല്ലേലൂയ അന്ധനെയും ഒക്കെ നാ ഒക്കെ സൃഷ്ടിച്ചത് ഞാനല്ലയോ എന്ന് പറഞ്ഞ് അവനെ ബലപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. തനിക്ക് ആ ഒരു മോശയുടെ അവിശ്വാസത്തിന് മുമ്പാകെ തനിക്ക് നാവായിട്ട് ജ്യേഷ്ഠനെ ദൈവം ഏൽപ്പിക്കുന്നുവെങ്കിലും ഹല്ലേലൂയ, ദൈവം ശക്തമായി ഉപയോഗിച്ച മോശയാണ്. അപ്പോൾ നമ്മുടെ സാഹചര്യം ഏതുമാണെങ്കിലും ദൈവത്തിന്റെ ഹിതം തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ ഹിതത്തിന് ഏൽപ്പിച്ചു കൊടുത്താല് നമ്മുടെ ഏത് സാഹചര്യത്തിലും നമ്മെ ഉപയോഗിക്കുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്, ഇന്നും പ്രവർത്തിപ്പാൻ ശക്തനാണ്. എന്റെ ജീവിതത്തിന്റെ സാക്ഷ്യത്തിലൂടെ ഞാനിക്കതാണ് അനുഭവിച്ചറിയുവാനിടയായിരുന്നത്. ഇന്നും ബലഹീനതയിലും ഈ ശാരീരിക ക്ഷീണാവസ്ഥയിലും ദൈവം അപ്രകാരം ഞങ്ങളെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട്, ഈ കർത്താവിന്റെ ശബ്ദം കേട്ടുകൊണ്ട് ദൈവഹിത പ്രകാരം കർത്താവിന്റെ വേലയില് വർദ്ധിച്ചു വരുവാന് നിങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥനയെ ഞാൻ ചോദിക്കുകയാണ്. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. വൈകല്യമുള്ളവരുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങളിൽ അനേകം കൂടെ പ്രയോജനമായി തീരുവാൻ വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട്, ഇപ്രകാരം സമയം അനുവദിച്ചു തന്നതായ ജോയിസ് ടിവിയിലെ പ്രിയപ്പെട്ടവരുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അമേൻ. ദൈവദാസനെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു
ഒരു സാക്ഷ്യവും അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു പ്രവർത്തനത്തെ കുറിച്ച് കേൾക്കുവാൻ കർത്താവ് സഹായിച്ചു. നാം പലപ്പോഴും വൈകല്യമുള്ള മനുഷ്യരാണെങ്കിൽ ചിന്തിക്കും, എന്നെ ദൈവം ഇങ്ങനെ സൃഷ്ടിച്ചുവോ എന്ന്. എന്നാൽ ഹാലലുയ, സൃഷ്ടിതാവ് ഹാലലുയ എല്ലാം അറിയുന്നവനാണ്. അവനെല്ലാം നന്മയ്ക്കായി ചെയ്യുന്ന കർത്താവാണ്. ദേവദാസന്റെ സാക്ഷ്യങ്ങളിലൂടെ അത് മനസ്സിലാക്കുവാനിടയായി തീർന്നു. ഹാലലുയ, ബലമുള്ളതിനെ ഹാലലു രചിപ്പിപ്പാനാണ് കർത്താവ് ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നത് പോലെ ശാരീരികമായി ബലഹീനമായ അവസ്ഥയുള്ളവരെ കർത്താവ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. അത് കേൾക്കുവാനിടയാക്കിയതിന് ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ഹാലലുയ സ്തോത്രം. ഏതൊക്കെ ടൈപ്പിലുള്ള ആളുകളാണ് ഗ്രേസ് റീഹാബിലിറ്റേഷൻ സെന്ററിലുള്ളത് ദേവദാസിനെ? ഏതെല്ലാം ശാരീരിക വൈകല്യം? ശാരീരികമായി അസ്ഥി വൈകല്യമുള്ളവരും ബ്ലൈൻഡ്, ഈ രണ്ട് കാറ്റഗറിയാണ് മെയിൻ ആയിട്ട് നമുക്കുള്ളത്. ബുദ്ധിമാന്ദ്യം, ചെറിയ തോതിലുള്ള ബുദ്ധിമാന്ദ്യം ഉള്ളവരെ നമ്മൾ പാർപ്പിക്കുന്നുണ്ട്. എന്നാല് കൂടിയ നിലയിലുള്ളവരെ പാർപ്പിക്കാനുള്ള അംഗീകാരം നമുക്കില്ല. അതിനുള്ള ക്രമീകരണം, പ്രത്യേകിച്ച് അവർക്ക് തുടർ ട്രീറ്റ്മെന്റുകളും അങ്ങനെയൊക്കെ കൊടുക്കേണ്ടതുള്ളതുകൊണ്ട് അതിനുള്ള അംഗീകാരം നമുക്കില്ല. എന്നാല് നമുക്ക് മെയിൻ ആയിട്ട് അസ്ഥി വൈകല്യം, വീൽ ചെയറിൽ ഇരുന്ന് പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്, കാഴ്ചയില്ലാത്ത പ്രിയപ്പെട്ടവരുണ്ട്, അങ്ങനെയുള്ളവരാണ് അവിടെ കൂടുതലുള്ളത്. അപ്പൊ തന്നെ അവിടെ ഉള്ളവരെ സംബന്ധിച്ച് പറഞ്ഞാല് അവർക്ക് സ്വന്തം വീടെന്ന നിലയില് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം, പ്രത്യേകിച്ച് വീൽ ചെയറിലൊക്കെ പോയി അടുക്കളയിൽ പോയി അവരെ ഹെൽപ്പ് ചെയ്യുന്ന പ്രിയപ്പെട്ടവരൊക്കെ കഴിഞ്ഞ നാളിൽ ചില പ്രിയപ്പെട്ടവരുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യാൻ പറ്റുന്നവരെ ഒക്കെ ആ ഒരു രീതിയില് ഭവനം എന്ന നിലയില്, സാധാരണ പുനരധിവാസ കേന്ദ്രം എന്ന് പറയുമ്പോൾ വെറും അവിടെയുള്ളവരെ നമ്മൾ നടത്തുന്നു, അവിടെയുള്ളവരെ അഗതികളായിട്ട് അവിടെ താമസിക്കും, ഇതല്ല ഞങ്ങളുടെ സ്ഥാപനം എന്ന നിലയിൽ പറയത്തക്ക വണ്ണം അവിടെയുള്ളവരെ കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സ്നേഹകൂടാരം എന്ന നിലയിലാണ് നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അച്ചൻകുഞ്ഞു പാസ്റ്റർ എന്ന് പറയുന്ന ആ കാഴ്ചയില്ലാത്ത ദൈവദാസന് ദൈവത്തിന്റെ ആത്മാവ് അതല്ലേ ഇത്രത്തോളം വലിയൊരു കാഴ്ചപ്പാട്. പലപ്പോഴും ഹാലലുയ പുറമേ കാഴ്ചയുള്ളവർക്ക് അകമേ കാഴ്ചയില്ലാതെ പോകുമെന്ന് നാം മനസ്സിലാക്കുന്നു ഹാലലുയ. എന്നാൽ ആ ദൈവദാസന് ദൈവം കൊടുത്തതായ കാഴ്ചപ്പാട് എത്ര വലുതാണ് ഹാലലുയ. ആ കാഴ്ചപ്പാടിന്റെ ഒരു നിവർത്തീകരണം ഹാലലുയ കേൾക്കുവാൻ ഞങ്ങൾക്കും കർത്താവ് സഹായിച്ചു. ആ സ്നേഹ കൂടാരത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ, എല്ലാ നന്മകളാലും നിറയ്ക്കട്ടെ. ഹാലലുയ അനേകരെ ഹാലലുയ സ്നേഹ കൂടാരത്തിൽ എത്തിച്ചേരുവാൻ കർത്താവ് സഹായിക്കട്ടെ. കർത്താവിന്റെ നാമം ആ ചേറ്റുവയുടെ പ്രദേശത്ത് ഉയർത്തപ്പെടുവാൻ അത് മുഖാന്തരം ഇടയായി തീരട്ടെ. ദൈവദാസനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവദാസൻ പ്രാർത്ഥിച്ചാട്ടെ. ഹാലലുയ 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 ഹാലലുയ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദി ഉള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. പ്രത്യേക ജോയിസ് ടിവിയുടെ പ്രവർത്തനങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. അനേക പ്രിയപ്പെട്ടവരുടെ സാക്ഷ്യങ്ങൾ പ്രസ്താവിപ്പാനും അത് അനേകർക്ക് കേൾക്കുന്നത് ഒരു അനുഗ്രഹമായി തീരുവാനും കർത്താവ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. കർത്താവിന്റെ പുറയിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാം ദൈവനാമ മഹത്വമായി തീരുവാൻ കർത്താവെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇന്ന് ഈ അടിയന്റെ സാക്ഷ്യവും കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ കർത്താവെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നും അനേകർക്ക് സാക്ഷ്യം പ്രസ്താവിക്കുവാനും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മുന്നോട്ട് പോകാനും ഗ്രേസ് ടിവിയുടെ പ്രവർത്തനങ്ങളെ കർത്താവിടയാക്കണമേ. അതിന്റെ പുറകിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെ കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട് കർത്താവിന്റെ വരവിന് വേണ്ടി നോക്കി പാർത്ത് പ്രത്യാശയോടെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ. ഇപ്പോൾ കാലിത്രത്തോളം അടിയൻ കൊന്നിച്ചായിരിക്കാൻ കർത്താവ് സഹായിച്ച കൃപകൾക്കായി സ്തുതിക്കുന്നു. സകല മൗത്വം അപ്പച്ചനെടുക്കണം. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ആമേൻ. ദൈവദാസനെ.